ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ആ വെള്ളം നിറഞ്ഞ ശേഷം ഇപ്പോൾ നമ്മൾ കേൾക്കാതെ എന്താവും, നമ്മളെ വെള്ളം വെറുതെ വേസ്റ്റാവും, നമ്മുടെ വൈദ്യുതിയും വെറുതെ വേസ്റ്റാവും. അതിനൊക്കെ പരിഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനുവേണ്ടി നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു 547 ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്, പിന്നെ 2 1K റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്, പിന്നെ 2 LED ബൾബ് എടുത്തിട്ടുണ്ട്, 1 റെഡ് കളറും 1 ഗ്രീൻ കളറും, പിന്നെ ഒരു ബസർ എടുത്തിട്ടുണ്ട് 12 വോൾട്ടിൻ്റെ, അത് അൾട്രാമാഡിന് വേണ്ടിയാണ്. നമ്മളുണ്ടാക്കുന്ന ഈ സർക്യൂട്ടിൽ നിന്നും ടാങ്കിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് വയർ ആവശ്യമുണ്ട്. ഇത് ഏറ്റവും കട്ടി കുറഞ്ഞ സ്പീക്കർ വയർ മതിയാവും. പിന്നെ ഒരു 2-pin പ്ലഗ് വയർ എടുത്തിട്ടുണ്ട്. ശേഷം ഒരു 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ചെറിയ മോഡൽ എടുക്കുക. നമ്മുടെ വീട്ടിൽ സ്വിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഒരു 4x4 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു PVC ഷീറ്റ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഈ ഡെമ്മി പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ എടുക്കുന്നവർ ഈ മോഡൽ എടുക്കുക. ഈ PVC ഷീറ്റിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്വിച്ച് പ്ലേറ്റിൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ അളവ് എടുക്കേണ്ടത്. നമുക്ക് ഈ അൾട്രാമിൻ്റെ ഒരു ഓൾസ് എടുക്കേണ്ടതുണ്ട്. അൾട്രാമിൻ്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു ഓൾസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒരു 2 LED ബൾബ് വെക്കാൻ വേണ്ടിയും ഇവിടെ 2 വോൾട്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ടോട്ടലി ഇപ്പോൾ 3 വോൾട്സ് എടുക്കണം. ഒന്ന് ബസർ വെക്കാൻ വേണ്ടി, പിന്നെ ഒന്ന് 2 ബൾബ് വെക്കാൻ വേണ്ടിയും. ഇപ്പോൾ നമ്മൾ ഓൾസ് എടുക്കുന്നത് ഇതുപോലെ ഒരു സോൾഡറിങ് ഹാൻഡ് ഉപയോഗിച്ചാണ്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസർ വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓൾസ് എടുക്കുന്നത്. ബസറിൻ്റെ അളവെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. ഇതിപ്പോൾ ഓൾസ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് 2 ബൾബ് വെക്കാനും കൂടി ഓൾസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ 3 വോൾട്സും എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ മുകളിൽ വെക്കുന്നത് പച്ച LED ബൾബാണ്. അതിപ്പോൾ വെള്ളം നിറഞ്ഞിട്ടാകുമ്പോൾ കേൾക്കാൻ വേണ്ടി താഴെ വെക്കുന്നത് ചുവപ്പ് LED ബൾബാണ്. അതിപ്പോൾ ഈ സർക്യൂട്ട് ഓണായി എന്നറിയാൻ വേണ്ടിയാണ്. ശേഷം നമ്മുടെ ബസർ ഇതിലേക്കൊന്ന് ഗം ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇതുപോലെ ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണോ വീഡിയോ കാണുന്നത്, എന്നാൽ ഒന്ന് പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒട്ടിച്ച ഈ ബസർ ഈ ഷീറ്റിലേക്ക് നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ബൾബിൻ്റെ 2 മൈനസ് പോയിൻറ്റും ഒരുമിച്ച് സോൾഡറിങ് ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ 2 LED ബൾബിൻ്റെയും മൈനസ് പിന്നെ ഇതുപോലെ മടക്കി വെച്ച് ഇതിനെ ഒരുമിച്ചൊന്ന് സോൾഡറിങ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു സോൾഡറിങ് ഞാൻ ഉപയോഗിച്ചിട്ട് ഈ 2 ബൾബിൻ്റെയും മൈനസ് ഭാഗം ഇങ്ങനെ ഒന്ന് സോൾഡറിങ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ സിമ്പിളാണ് കേട്ടോ, ആർക്കു വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ. ഇതിനിപ്പോൾ വലിയ ചിലവൊന്നും വരുന്നില്ല, ചിലവ് ചെറിയ ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഒന്ന് സോൾഡറിങ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബസറിൻ്റെ മൈനസ് വയറില്ലേ, ഈ വയർ നമ്മൾ നേരത്തെ സോൾഡറിങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ബൾബിൻ്റെ 2 മൈനസ് ഭാഗവും അതിലേക്ക് ഈ വയറും കൂടി ഒന്ന് സോൾഡറിങ് ആക്കിയിട്ട് വെക്കേണ്ടതുണ്ട്. അവനിപ്പോൾ നേരത്തെ സോൾഡറിങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബൾബിൻ്റെ മൈനസ് പോയിൻ്റ്, അതിലേക്ക് ഈ വയർ ഇതുപോലെ ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബൾബാണ് കേട്ടോ, ഗ്രീൻ ബൾബ്. ഇത് വെള്ളം നിറഞ്ഞിട്ടാകുമ്പോൾ കത്താനുള്ള ബൾബാണ്. താഴെയുള്ള 2 LED ബൾബാണ് ഈ സർക്യൂട്ട് ഓണം എന്നറിയാൻ വേണ്ടി മാത്രം. പിന്നെ ഇപ്പോൾ ഉള്ള ബസറാണ്. ശേഷം നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് പോകട്ടോ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ വലതു ഭാഗത്തുള്ള പിന്നിലേക്ക് ഈ റെസിസ്റ്റർ ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒരു സോൾഡറിങ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ശേഷം നമ്മുടെ ഈ സർക്യൂട്ട് ഈ ബോർഡിലേക്ക് സെറ്റായി നിൽക്കാൻ വേണ്ടി ഒന്ന് കുറച്ച് ഗം ഒട്ടിച്ച ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെക്കുമ്പോൾ ആ റെസിസ്റ്ററിൻ്റെ പോയിൻ്റ് നമ്മളുടെ ഗ്രീൻ ബൾബിൻ്റെ പോസിറ്റീവിലേക്ക് എത്തുന്നത് പോലെ ആയിരിക്കണം. ഇതിൻ്റെ ഇതുപോലെ നമ്മുടെ ആ ഗ്രീൻ ബൾബിൻ്റെ പോസിറ്റീവ് പോയിൻ്റിലേക്ക് ആ റെസിസ്റ്റർ എത്തുന്നത് പോലെ ആയിരിക്കണം വെക്കുന്നത്. ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കാം. അതായത് ഇതുപോലെ നമ്മൾ സോൾഡറിങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ ബസറിൻ്റെ പോസിറ്റീവ് വയറില്ലേ, ആ വയർ ഈ ട്രാൻസിസ്റ്ററിൻ്റെ നമ്മൾ റെസിസ്റ്റർ സോൾഡറിങ് ചെയ്ത അവിടേക്ക് ഇതും കൂടി ഒന്ന് സോൾഡറിങ് ചെയ്യേണ്ടതുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ വലത് പിന്നിലേക്ക് റെസിസ്റ്ററിൻ്റെ ഇതിലേക്ക് ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കേണ്ടത് ഇതുപോലെ.
നമ്മളിപ്പോൾ രണ്ടാമത്തെ 1K റെസിസ്റ്റർ ഇല്ലേ, ആ റെസിസ്റ്റർ നമ്മൾ വെച്ചിട്ടുള്ള ഈ റെഡ് LED ബൾബ് ഇല്ലേ അതിൻ്റെ പോസിറ്റീവ് പോയിൻറ്റിലേക്ക് ഒന്ന് ഇതും കൂടി ഒന്ന് ഷോർട്ടിങ് ചെയ്ത് വെക്കണുണ്ട്. ഇത് ഈ സർക്യൂട്ട് ഓൺ എന്നറിയാൻ വേണ്ടിയുള്ള ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ റെഡ് LED ബൾബിൻ്റെ പോസിറ്റീവ് പോയിൻറ്റിലേക്ക് ഈ റെസിസ്റ്ററും കൂടി ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മുടെ സർക്യൂട്ടിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ശേഷം ഈ സർക്യൂട്ട് നമ്മുടെ ഈ സ്വിച്ച് പ്ലേറ്റിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക. ഇതിൻ്റെ ലോക്ക് ഇതുപോലെ ഒന്ന് തുറന്ന ശേഷം ഈ സർക്യൂട്ട് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക. ഇത് ഡെമ്മി പ്ലേറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് ഡെമ്മി സ്വിച്ച് പ്ലേറ്റ് പോലെ ഉപയോഗിക്കുക. അന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിരിക്കും, ഒന്ന് കാണാൻ കൂടി ഒന്ന് കുറച്ച് വൃത്തി ഉണ്ടാകും. അങ്ങനെ ഇതായ ശേഷം ഇതിൻ്റെ മുകളിലത്തെ ആ കവറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ സർക്യൂട്ടിൽ നിന്നും 2 വയർ ടാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇത് സ്പീക്കർ വയർ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ സർക്യൂട്ടിൽ നിന്നും ടാങ്കിലേക്ക് എത്ര മീറ്റർ വയർ വേണമെന്നാളുന്ന ശേഷം ഇതിൻ്റെ 1 വയർ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ നടുവിലെ പിന്നിലേക്ക് ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കുക. നടുവിലെ പിന്നിലേക്ക് 2 വയർ ഈ ട്രാൻസിസ്റ്ററിൻ്റെ 1st പിന്നില്ല ഈ ഇടതുവശത്തുള്ള ആ പിന്നിലേക്ക് ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ 1st വയർ ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലെ പിന്നിലേക്കും 2nd വയർ ഈ ട്രാൻസിസ്റ്ററിൻ്റെ 1st പിന്നിലേക്കും വലതുവശത്തുള്ള 1st പിന്നിലേക്കും. ഇവിടെ നമ്മൾ നേരത്തെ 2nd 1K റെസിസ്റ്റർ ഇവിടെ സോൾഡറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ ഒരു പോയിൻ്റ് നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ 1st പിന്നിലേക്ക് ഒന്ന് സോൾഡറിങ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതിൻ്റെ പവർ സപ്ലൈയുടെ വയർ കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ പവർ സപ്ലൈയുടെ ഈ പോസിറ്റീവ് വയർ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ വലത് പിന്നിൽ അതിലേക്ക് ഒന്ന് സോൾഡറിങ് ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈൻ്റെ പോസിറ്റീവ് വയർ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ വലത് ഭാഗത്തുള്ള പിന്നിലേക്ക് സോൾഡറിങ് ചെയ്യണം. ഇനി അതിൻ്റെ നെഗറ്റീവ് പിന്നി നമ്മൾ ഈ ബൾബിൻ്റെ നെഗറ്റീവ് പോയിൻ്റ് ഇല്ലേ നേരത്തെ സോൾഡറിങ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതിലേക്ക് ഈ പവർ സപ്ലൈയുടെ നെഗറ്റീവ് വയർ സോൾഡറിങ് ആക്കുന്നുണ്ട്. ഇതുപോലെ സോൾഡറിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സർക്യൂട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്കിതിൻ്റെ ടാങ്കിലേക്ക് പോകുന്ന വയറില്ലേ അതിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2-pin പ്ലഗ് പോയിൻ്റ് വയറില്ലേ അതിൻ്റെ വയർ ഇതിലേക്ക് ഒന്ന് ജോയിൻ്റ് ആക്കി വെക്കണുണ്ട്. ഈ 2-pin പ്ലഗിൻ്റെ വയറും നമ്മൾ ടാങ്കിലേക്ക് പോകുന്ന വയറും ഇതുപോലെ ഒന്ന് തല പോലെ ചുറ്റിട്ട് ഒന്ന് ജോയിൻ്റ് ആക്കി വെക്കുന്നുണ്ട്. ശേഷം ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ട് വെക്കുന്നുണ്ട്. നമ്മുണ്ടാക്കിയ സർക്യൂട്ടിൽ നിന്നും വരുന്ന ഈ 2-pin പ്ലഗ് വയർ ടാങ്കിലേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം നിറയുന്നതും കാട്ടി തൊട്ട് മുമ്പുള്ളൊരു അളവെടുക്കുക. അതിനുശേഷം ടാങ്കിൻ്റെ അകത്തേക്ക് ഒരു പൈപ്പ് ഇറക്കി വെക്കുന്നുണ്ട്. ടാങ്കിൻ്റെ ഉള്ളിലത്തെ അളവെടുത്ത ശേഷം ഒരു പൈപ്പ് ഇറക്കി വെച്ചിട്ട് ആ പൈപ്പിലേക്ക് ഈ പ്ലഗ് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. എന്നാൽ അത് അവിടെ അനങ്ങാതെ കറക്റ്റ് നിന്നോളും. ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞ് നമുക്ക് നേരെ താഴെ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സർക്യൂട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അതിലേക്ക് കറണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് വയറിലേക്ക് 2 വയർ ജോയിൻറ്റ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ പവർ സപ്ലൈക്ക് ഈ വയർ ജോയിൻറ്റ് ചെയ്താൽ മതി. പവർ സപ്ലൈ എടുക്കുമ്പോൾ അത് കുറച്ച് ചെറിയ മോഡൽ പവർ സപ്ലൈ എടുക്കുക. എന്നാൽ മാത്രമേ ഈ പ്ലഗ് ബോക്സിലേക്ക് അത് കയറിപ്പോകൂ. ഇപ്പോൾ ഇത് പോകുന്നില്ല. അപ്പോൾ ചെറിയ മോഡൽ ബോക്സ് എടുക്കുക. നമ്മൾ ഈ പവർ ഈ സർക്യൂട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സർക്യൂട്ട് ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ആക്കുന്നുണ്ട്. മുകളിലത്തെ അടപ്പും കൂടി അവിടെ വെച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. മോട്ടർ ഓൺ ആക്കുന്നു. മോട്ടർ ഓൺ ആക്കുമ്പോൾ മുകളിൽ സർക്യൂട്ട് ഓൺ എന്ന ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി അത് വെള്ളം എന്ന് പറയുമ്പോൾ പച്ച കത്തിയിട്ട് അൽറാമും കൂടി വന്നോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.